ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് കപ്പ കൊള്ളി എന്നൊക്കെ പറയും, അതുകൊണ്ട് കപ്പ കൊണ്ട് എങ്ങനെയാണ് ഒരു പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് കപ്പ ഞാനൊരു 4-5 വലിയ കപ്പ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള 1-2 എത്രയെങ്കിലും കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക, ഒരു ഗ്രേറ്ററിൽ വെച്ച് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുകയും ചെയ്യാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഗ്രേറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് അതിനെ നമ്മൾ കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് അതിലത്തെ വെള്ളം മൊത്തം കളഞ്ഞ് ഡ്രൈ ആക്കിയെടുക്കണം. നല്ല ഡ്രൈ ആവണം, പരമാവധി വെള്ളം സ്ക്വീസ് ചെയ്ത് കളഞ്ഞ് ഡ്രൈ ആക്കി നമ്മളിങ്ങനെ ഉലർത്തി ഉലർത്തി ഇടുക. അങ്ങനെ എല്ലാ ഈ കപ്പ മുഴുവനും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കതിന് എന്താ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ആ വെള്ളം ഞാൻ കളയുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്തിനേണ്ടി യൂസ് ചെയ്യാനോ യൂസ് ചെയ്യാം കുക്ക് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ചൊരു 3-4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പുട്ടിൻ്റെ കുറച്ച് തരിതരിപ്പായി പൊടിച്ച അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് സാധാരണ പുട്ടിന് പിന്നെ നമ്മൾ വെള്ളം ചേർക്കില്ല, കാരണം വെള്ളം ഉള്ള വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയുക ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് അരിപ്പൊടി എല്ലാവിടേക്കും മിക്സാക്കി പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് തേങ്ങയാണ് ഫില്ലിങ്ങായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിക്കനോ ബീഫോ വെജിറ്റബിളോ എന്തെങ്കിലും മസാല ഉണ്ടാക്കി അതുകൊണ്ട് ഫില്ലിംഗ് ആക്കി ഉണ്ടാക്കിയെടുക്കാം. ഇത് വെറുതെ സാധാരണ തേങ്ങയിട്ട് അതിൽ കുറച്ച് കപ്പ ആ മിക്സിട്ട് അങ്ങനെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ പുട്ട് ഉണ്ടാക്കുന്ന കുടത്തിൽ ആവി കയറ്റിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു പുട്ടാണ്. ഇങ്ങനെ തേങ്ങയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സ്വല്പം പഞ്ചസാര ഇട്ട് കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പ ചിലപ്പോൾ വേവാത്ത കപ്പയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വ്യത്യാസം അറിയില്ല. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.